ചുറ്റുമരൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഗോപുരത്തിലെ ചോർച്ച ഒഴിവാക്കുന്നതിനായി നടപടികൾ ആരംഭിച്ചതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനന്തഗോപൻ പറഞ്ഞു. ക്ഷേത്രത്തിലെ അമൂല്യമായ ചുവർ ചിത്രങ്ങളുടെ ഭാഗിക നാശത്തിനിടയാക്കിയത് ഗോപുരത്തിലെ ഈ ചോർച്ച മൂലമായിരുന്നു. ഗോപുരത്തിലെ പല ഭാഗങ്ങളിലും കാലപ്പഴക്കത്താൽ ഓടുകളും കട്ടിലകളും ദ്രവിച്ച നിലയിലാണ്. ഗോപുരം ചോർച്ച മാറ്റി നവീകരിക്കുന്നതിന് 14.5 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് കണക്കാക്കി 2 തവണ ടെൻഡർ വിളിച്ചിരുന്നു. കരാർ ഏറ്റെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. പുതിയ കരാറുകാരനെ ഏതാനും ദിവസത്തിനുള്ളിൽ നിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗോപുരത്തിലെ ഓടുകൾ മുഴുവൻ മാറ്റി കട്ടിളകളും മറ്റും ഉറപ്പിക്കും. തുടർന്ന് ചുവർ ചിത്രങ്ങളുടെ സംരക്ഷണത്തിനായുള്ള നടപടികൾ ആരംഭിക്കും. ക്ഷേത്ര ഗോപുരത്തിൽ കയറിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചോർച്ചയുള്ള ഭാഗങ്ങൾ പരിശോധിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ആർ ജ്യോതി, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി കെ എൻ ശ്രീകുമാർ, അംഗങ്ങളായ പി ജി ബാലകൃഷ്ണപിള്ള, യു എൻ തമ്പി എന്നിവരും പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ഐ4യു ന്യൂസ്, പാലാ.